കാസർഗോഡ് വിഷൻ ചാനലിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം കാഞ്ഞങ്ങാട് സമാപിച്ചു. കുശവൻകുന്നിലെ റോട്ടറി ഹാളിൽ നടന്ന യോഗം കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് പി നായർ ഉദ്ഘാടനം ചെയ്തു. This news sponsored by We are going to learn a new word that is aura. Aura home center. Aura ഓരോ വീടും. കോവിഡ് മാർഗനിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും കർശനമായി പാലിച്ചുകൊണ്ടാണ് കാസർഗോഡ് വിഷൻ ചാനൽ വാർഷിക ജനറൽ ബോഡി യോഗം നടത്തിയത്. അനുബന്ധ പരിപാടികളോടെ കാഞ്ഞങ്ങാട് കുശവൻകുന്നിലെ റോട്ടറി ഹാളിൽ നടന്ന യോഗം കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഹരീഷ് പി നായർ ഉദ്ഘാടനം ചെയ്തു. മഹാമാരിയുടെ പ്രതിസന്ധികൾ വലിയ തോതിൽ വരിഞ്ഞു മുറുക്കിയപ്പോഴും ഒരടി പോലും പിന്നോട്ടു പോകാതെ മുന്നോട്ടു പോയ കാസർഗോഡ് വിഷന്റെ പ്രവർത്തനം അഭിനന്ദനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലയിലെ വാർത്തകൾ അല്ലെങ്കിൽ ജില്ലയിലെ വിശേഷങ്ങൾ കാസർഗോഡ് ജില്ലയിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് കാസർഗോഡ് ഡിവിഷൻ ഏറ്റെടുത്തിട്ടുള്ളത്. കൊറോണ COVID-19 വരവോടുകൂടി അല്ലെങ്കിൽ ആ ലോക്ക്ഡൗണോടുകൂടി തന്നെ കേരളത്തിലെ ചാനലുകളെല്ലാം വല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രാദേശിക ചാനലുകൾ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും നമ്മുടെ കാസർഗോഡ് ഡിവിഷനെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു വലിയ മറ്റു സാറ്റലൈറ്റ് ചാനലിനേക്കാൾ എന്തുകൊണ്ടും നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ ജില്ലക്ക് ഉപകാരപ്രദമാകുന്നത് കാസർഗോഡ് വിഷൻ പോലുള്ള ചെറുകിട അല്ലെങ്കിൽ ലോക്കൽ ചാനലുകളാണ്. മറ്റു സാറ്റലൈറ്റ് ചാനലുകൾക്ക് എത്താൻ പറ്റാത്ത മേഖലകളിൽ നിന്ന് ഏറ്റവും താഴെത്തട്ടിലുള്ള ചെറിയ വാർത്തകൾ വരെ ശേഖരിച്ചുകൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വലിയ ഒരു ദൗത്യമാണ് ഈ പറയുന്ന ജില്ലാ ചാനലുകളായിക്കോട്ടെ മറ്റു പ്രാദേശിക ചാനലുകൾ ചെയ്യുന്നത്. ചടങ്ങിൽ ചാനൽ കമ്മിറ്റി പ്രസിഡന്റ് വി വി മനോജ് കുമാർ അധ്യക്ഷനായി, സെക്രട്ടറി പി ആർ ജയചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ മനോജ് മനോവിഷൻ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം ആർ അജയൻ, സി സി എൻ ചെയർമാൻ കെ പ്രദീപ് കുമാർ, കെ സി സി എൽ ഡയറക്ടർ എം ലോകിതാക്ഷൻ, കെ സി ബി എൽ ഡയറക്ടർ ഷുക്കൂർ കോളിക്കര, കാസർഗോഡ് വിഷൻ മാനേജിംഗ് ഡയറക്ടർ സതീഷ് കെ പാക്കം എന്നിവർ സംസാരിച്ചു. ചാനൽ കമ്മിറ്റി അംഗങ്ങളായ പാർത്ഥസാരഥി സ്വാഗതവും ശ്രീധരൻ കൊടക്കാട് നന്ദിയും പറഞ്ഞു. മുഖ്യധാര ചാനലുകൾക്കൊപ്പം പ്രാദേശിക ചാനലുകൾക്കും പരിഗണന നൽകുന്ന പി ആർ ഡിയുടെ നിലപാട് അങ്ങേയറ്റം സ്വാഗതാർഹമാണെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.